ഒരു ജീവിതം മുഴുവൻ പ്രകൃതിയോടും കാടിനോടും ഇണങ്ങി ജീവിച്ച് കാടിന്റെ സൗന്ദര്യത്തെയും വന്യതയെയും തന്റെ ക്യാമറ ക്ലിക്കുകളിലൂടെ ലോകത്തിന് മുൻപിലേക്ക് കൊണ്ടുവന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എൻ എ നസീർ സാർ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം സാർ. എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് സാർ വരുന്നത്? അതൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന രീതിയിലേക്ക് വരുന്നത് അത് ഫോട്ടോഗ്രാഫിയോടുള്ള ഒരു താല്പര്യം കൊണ്ടാണോ അതോ കാടിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണോ? അത് കാടിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ്. കാരണം നമ്മളൊരു ഞാൻ പലതിലും എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു 10-25 വർഷം കാട്ടിൽ പോയതിന് ശേഷമാണ് ഒരു ക്യാമറ വാങ്ങിയത്. ആ ക്യാമറ വാങ്ങാൻ തന്നെ കാരണം പല നമ്മളുടെ പല വന്യജീവി സങ്കേതങ്ങളിലും ഫോട്ടോഗ്രാഫ്സ് ഒന്നുമില്ല. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട് ചിലയിടത്തേക്ക് ആഫ്രിക്കയിലെ വന്യജീവികളൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ക്യാമറ വാങ്ങുകയും ക്യാമറ വാങ്ങിയില്ല നമ്മൾ സുഹൃത്തുക്കളുടെ തന്നെ ക്യാമറയൊക്കെ തന്നെയായിരുന്നു അത് വെച്ചിട്ടാണ് ഫോട്ടോഗ്രാഫി ചെയ്തത് തന്നെ. അപ്പോൾ നമുക്ക് അതിന് ഉള്ളൊരു ഗുണം ഉണ്ടായിരുന്നത് 10-25 വർഷം കാട്ടിൽ സഞ്ചരിച്ചതിൻ്റെ ഒരു ഗുണം ഈ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ഉണ്ടായി. കാരണം കാടിനെ കുറിച്ച് അറിയാൻ സാധിച്ചു ആദ്യം, പിന്നെ കൂടാതെ വന്യജീവികളുടെ ബിഹേവിയർ അറിയാൻ സാധിച്ചു. അപ്പോൾ അത് നമുക്ക് ഫ്യൂച്ചറിൽ വലിയ ഗുണം ചെയ്തു. കാടെന്ന് പറയുമ്പോൾ കുറച്ച് വന്യതയുടെ ഒരു ഇതാണ് നമുക്ക് കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു ചെറിയ ഭീകരതയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സാറ് സാറിൻ്റെ ലൈഫിൽ ഇപ്പോൾ കാട്ടിലേക്ക് ഇതോടെ നടത്തിയിട്ടുള്ള യാത്രകളിൽ സാറിന് എന്തെങ്കിലും അതുപോലത്തെ ഒരു പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു അനുഭവം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. കാരണം കാടിനെ നമുക്ക് ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇന്നത്തെ പത്രത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഒരു നൈപുണ്യ കോളേജിൻ്റെ ക്ലാസ് അവിടെ ക്ലാസ്സിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ബൈബിളിലൊരു വാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ദൈവം സ്നേഹമാകുന്നു എന്നൊരു വാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നതിന് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കാട്ടിൽ പോയി കഴിയുമ്പോൾ എനിക്ക് ഒരു അപകടം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഒരു അപ്പോൾ എനിക്കതിനോടുള്ള താല്പര്യവും ഇതൊക്കെ കാട് തിരിച്ചറിയുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ സാറിന് മനുഷ്യരോടുള്ള സഹവാസത്തെക്കാൾ നല്ലത് മൃഗങ്ങളുമായിട്ടാണെന്ന് അങ്ങനെ ഒരു തോന്നല് എപ്പോഴെങ്കിലും ഉണ്ട്? അത് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം മനുഷ്യരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ എൻ്റെ പേര് കേൾക്കുമ്പോൾ ഞാൻ ഇന്ന ഒരു സമുദായത്തിലാണ്, പിന്നെ ആ സമുദായത്തിൻ്റെ ഉപഘടകങ്ങൾ അതിലേതാണ് പെട്ടതെന്നൊക്കെ അന്വേഷിക്കും ആൾക്കാർ. പക്ഷേ ഒരു കടുവയുടെയോ കരടിയുടെയോ പിന്നെ കാട്ടുപോത്തിൻ്റെയോ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ കാണുന്ന മനുഷ്യനായിട്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ അവരുടെ ഭാഗത്താണ്. അത് മാത്രമല്ല മറ്റ് ഫോട്ടോഗ്രാഫി മേഖലകൾ ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ട ഒരു മേഖലയാണ്. ബാക്കി നമുക്ക് ഫോട്ടോ എടുക്കാനെടുക്കുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിമിൽ കൊണ്ട് നിർത്തി ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മറ്റ് മേഖലകളിൽ. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച ഫ്രെയിമിലേക്ക് ആ ഒരു അനിമൽ വന്ന് എത്തുന്ന വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നേ പറ്റൂ. അപ്പോൾ ആ ഒരു ക്ഷമ എത്രത്തോളമാണ് സാർ? അതെ, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ എൻ്റെ സുഹൃത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഫോട്ടോന് പോസ് ചെയ്യുമ്പോൾ അദ്ദേഹമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. എങ്ങോട്ട് തിരിയണം, തല എങ്ങനെ പിടിക്കണം, കണ്ണെങ്ങനെ പിടിക്കണം, എപ്പോൾ നീങ്ങണം, ഇതൊക്കെ. പക്ഷേ കാട്ടിൽ അങ്ങനെയല്ല. കാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കാടാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മളെപ്പോൾ അനങ്ങണം, എപ്പോൾ ശ്വാസം വിടണം, എപ്പോൾ നമ്മളെ ഇങ്ങനെ ഈ കൈയുടെ ചലനം സ്പീഡ് കുറയ്ക്കണം കൂട്ടണം ഇതൊക്കെ കാട് നിയന്ത്രിക്കും നമ്മളാ. അല്ലാതെ നമ്മൾ കാടിനെ നിയന്ത്രിക്കാൻ പോയാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒബ്ജക്റ്റ് അപ്പം തന്നെ പോകും. അതാണ് ആ വ്യത്യാസം. അതാണ്. പിന്നെ അത് ചലഞ്ചായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇഷ്ടപ്പെടുന്നൊരു വിഷയം ഒരിക്കലും സാഹസികതയോ ചലഞ്ചോ ഇതൊന്നുമല്ല. ഇഷ്ടപ്പെടുന്ന വിഷയം പിന്നെ നമ്മൾ അതിലെ ആസ്വാദനമാണ്. അതിന് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഇന്നേ വരെ തോന്നിയിട്ടില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഉദാഹരണം നടത്തിയിട്ടുണ്ട്. ആ ഒരുപാട് പല ഇത് പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. പല സംഘടനകളും നമ്മളുടെ പേരിൽ കൂടെ തന്നെ അവർ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല ക്ലബുകളും പല സ്റ്റുഡിയോകളും ഒക്കെ ആയിട്ട്. അപ്പോൾ പക്ഷെ ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി. കാരണം ഫോട്ടോഗ്രാഫി ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ക്യാമറ ഉണ്ട്. കേരളത്തിലെല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്. എല്ലാവരും ഇപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിലും ഫോട്ടോഗ്രാഫറായി.
അപ്പോൾ അവരെ ഇനിയൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫോട്ടോഗ്രാഫി ക്ലാസ്സുകൾ തൽക്കാലം ഞാൻ മാറ്റി വെച്ചു. പിന്നെ മാർഷ്യൽ ആർട്സ്, അത് ഈ കാടിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു ജീവിതമാണ് മാർഷ്യൽ ആർട്സ്. ഒരു 45 വർഷമായി ആ ഫീൽഡിൽ തന്നെ ഉള്ളത്. അതെനിക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ സബ്ജക്റ്റിൻ്റെ അടുത്തോട്ട് എങ്ങനെ നീങ്ങണം, ഇതൊക്കെ ഭയങ്കര കൺട്രോളിങ്, പിന്നെ കോൺസെൻട്രേഷൻ, ക്ഷമ, ഇതൊക്കെ മാർഷ്യൽ ആർട്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ അതും കൊണ്ടാണ് നമ്മൾ ഇത്രയും വരെ എത്താൻ കാരണം തന്നെ മാർഷ്യൽ ആർട്സ് തന്നെയാണ്. ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റിന് എന്തൊക്കെ സാധ്യതകളാണ് ഈ ഒരു ഫീൽഡ് മുന്നിലേക്ക്? അത് ഒരുപാട് പേര് ഇത് ചോദിക്കുന്നുണ്ട്, ഈ ചോദ്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതും കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനിപ്പോൾ മാർഷ്യൽ ആർട്സ് കൊണ്ടാണ് ജീവിക്കുന്നത്. ഇത്ര വർഷമായി, ഇപ്പോൾ 45 വർഷമായി ഞാൻ. പിന്നെ ഞാനിത് കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ചൊരു മനുഷ്യനല്ല. പക്ഷേ നമ്മൾ അതും കൊണ്ട് ജീവിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ ചിലപ്പോൾ അവിടെ എത്തുമെന്ന് അറിയില്ല. അതിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ മാർഷ്യൽ ആർട്സ് ആയാലും ഫോട്ടോഗ്രാഫി ആയാലും ഒക്കെ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് പേര് വൈൽഡ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് പുതിയത് വരുന്നുണ്ട്, നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ ഫോട്ടോഗ്രാഫ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇത് എന്ത് ചെയ്യും, ഇതെവിടെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും, ഇതാര് വാങ്ങും? കേരളത്തിലാകെ 2-3 മാസമേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്താൽ തന്നെ നമ്മളൊരു യാത്രക്ക് പോകുന്ന പൈസ ആയിരിക്കും കിട്ടുന്നുണ്ടാവില്ല. പിന്നെ അത് നമ്മളുടെ ഒരു താല്പര്യമാണ് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഞാൻ പറയുന്നത്, ഞാൻ ജീവിക്കുന്നത് അതിൻ്റെ വേറെ ഉപ ഇതുണ്ട്. ഇപ്പോൾ മാർഷ്യൽ ആർട്സ് ഞാൻ തുടങ്ങി, അതുണ്ട്. പിന്നെ നേച്ചർ ക്യാമ്പുകൾ നടത്താറുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനമുണ്ട്. പിന്നെ അല്ലാതെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അല്ല എന്ന രീതിയിൽ ആണ്, അല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ജീവിക്കുന്നില്ല, അതാണ്. പിന്നെ എഴുത്ത്, അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ എൻ്റെ അത് വേറൊരു ഇതാണ്, എഴുതി ജീവിക്കാമെന്ന് വിചാരിച്ചു വന്നതല്ല. പക്ഷേ എൻ്റെ അനുഭവങ്ങൾ വായിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ അത്തരം കാര്യങ്ങൾ വായിച്ച് എൻ്റെ ഫോട്ടോഗ്രാഫിയെ കാണുന്നതിനെക്കാട്ടും കൂടുതൽ അനുഭവങ്ങൾ വായിച്ച് വരുന്ന ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ഇത് വരുന്നുണ്ട്, ഇങ്ങും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് ഫോട്ടോഗ്രാഫിയും കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ഒരുപാട് അവസരങ്ങളാണ് സോഷ്യൽ മീഡിയ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ഭാഗം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. അതിപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും പോസ്റ്റുകളാണെങ്കിലും സ്റ്റോറികളായിട്ടാണ് നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും അതുപോലെ തന്നെ ട്രാവൽ വ്ളോഗേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ സാറിന് എന്താ പറയാനുള്ളത്? ഇല്ല, അത് ഇപ്പോൾ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. കാരണം അത് ഇവിടെ ഇപ്പോൾ ശ്രീരാമ പരമാംസറും ശ്രീരാമകൃഷ്ണനും പിന്നെ ബുദ്ധനും ക്രൈസ്റ്റും മുഹമ്മദ് നബിയും നമ്മളെ മഹാത്മാഗാന്ധിയും എബ്രഹാം ലിങ്കൻ നിറയെ പേര് ഇവിടെ വന്ന് നമ്മളെ ഉപദേശിച്ചിട്ട് നന്നാമത്തെ ഒരു ലോകത്ത് ഇന്നലെ ഒരു പുഴുവിൻ്റെ ഫോട്ടോ എടുത്തെന്നും പറഞ്ഞവർ എന്നെ നസീർ പറഞ്ഞ് എങ്ങനെ നന്നാക്കാനാണ് ഉപദേശിക്കാനാണ്. ഇല്ല, അത് അപ്പോൾ അതങ്ങനെ പോവും. ആ പിന്നെ അവരോട് എനിക്കങ്ങനെ ഒന്നും പറയാനില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത വേണം. ഇപ്പോൾ കാടിൻ്റെ കേസിലാണെങ്കിൽ കാടിനൊരു മുറിവ് സംഭവിച്ചാൽ അത് പറയണം. അത് പറയാതെ സോഷ്യൽ മീഡിയയിൽ മാത്രം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, സോഷ്യൽ മീഡിയയിൽ മാത്രം മരങ്ങൾ നട്ടും, സോഷ്യൽ മീഡിയയിൽ മാത്രം ടൈഗർ സേവ് ടൈഗർ എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ബാക്കി പൊതുവായിട്ട് ആ തെറ്റ് ചെയ്തവരെ തെറ്റ്, ഇപ്പോൾ വനംവകുപ്പ് തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് പറയണം. ഞാനങ്ങനെ പറയുന്ന ഒരാളാണ്. വനംവകുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാടിനെ സംരക്ഷിക്കേണ്ട ഒരു ഉദ്യോഗവർഗമാണ്. അത് നമ്മളുടെ നികുതി പണം കൊണ്ടാണ് അവരെ നമ്മൾ എല്ലാ കാര്യത്തിലും ജനങ്ങൾ പൊതുജനങ്ങളുടെ ഇതാണ്. അപ്പോൾ അവർ തെറ്റ് ചെയ്താൽ നമ്മൾ ചൂണ്ടിക്കാണണം. അല്ലാതെ അവർ തെറ്റ് ചെയ്താൽ ഓ ഞാനത് വിളിച്ചു പറഞ്ഞാൽ നാളെ കാട്ടിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് വിളിച്ചു പറയാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് വിയോജിപ്പാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനോടും പരിസ്ഥിതി പ്രവർത്തനോടും എനിക്ക് കുറച്ച് അകൽച്ചെണിപ്പാണ്, കുറേ കാലമായിട്ട് അകന്നിരിക്കുന്നതാണ്. സാർ, അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സാറ് എത്രയോ വർഷങ്ങളായിട്ട് കാട്ടിൽ യാത്ര ചെയ്യുന്നതാണ്, മൃഗങ്ങളുമായിട്ടൊരു സഹവാസം ഉള്ളതാണ്, അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോഗ്രാഫിയും കൊണ്ട് നടക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നിരന്തരമായിട്ട് വാർത്തകളിലും ഇതിലൊക്കെ കാണുന്നതാണ്, ഇപ്പോൾ ഈ കാട്ടിലൂടെ റോഡ് മുറിച്ച് കിടക്കുന്ന ആനയുടെ അടുത്ത് പോയി സെൽഫി എടുക്കാൻ നിന്ന് കുത്തുകൊണ്ട് മരിച്ചു, അങ്ങനെയുള്ള വാർത്തകൾ. അപ്പോൾ മൃഗങ്ങളെ എന്താ പറയുക, ആ രീതിയിൽ അവരുടെ ഇതിലേക്ക് കടന്നു കയറി ഇത്തരം കാര്യ പ്രവൃത്തികൾ ചെയ്യുന്നതിനോടുള്ള സാറിൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? ഇല്ല, അത് തെറ്റ് തന്നെയാണ്. കാരണം നമുക്കിവിടെ കറക്റ്റ് നിയമമുണ്ട്. ഇപ്പോൾ വനംവകുപ്പും പറഞ്ഞേക്കുന്ന ഒന്നിൻ്റെയും അടുത്ത് പോയി ഒന്ന് സെൽഫി എടുക്കാൻ പാടില്ലെന്നാണ്.
നമ്മൾ ഇത് ഭയങ്കര ട്രെൻഡ്. കാരണം നമ്മുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു വലിയ ക്യാൻവാസുകളൊക്കെയാണ്. അവിടെ എഡിറ്റർ ഇല്ല, കൺട്രോളിംഗ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ തോന്നിയ പോലെ ആണ് ആൾക്കാരെ മോശം ഇത് പറയുക, പിന്നെ തെറ്റായ വാർത്തകൾ കൊടുക്കുക, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഇതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ പകുതിയല്ല ഫുള്ളും അതിൽ കിടക്കുന്ന ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഞാൻ ഇടയ്ക്ക് നെറ്റ് ഓൺ ചെയ്യുള്ളൂ. ഞാൻ എട്ടരയൊക്കെ കഴിയുമ്പോൾ എൻ്റെ സ്വിച്ച് ഓഫ് ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഞാൻ എപ്പോഴും നെറ്റ് ഓൺ ചെയ്തിരുന്ന ആളും അല്ല. പിന്നെ ഞാൻ പറയും എനിക്ക് അതിൽ ഗുഡ് മോർണിംഗ് അയക്കേണ്ടതാണ്. ഒരു 100 പേര് ഗുഡ് മോർണിംഗ് അയച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കഴിക്കുമ്പോൾ നമ്മൾ എത്ര സമയം പോയി. ഇപ്പോൾ ആൾക്കാർ അതാണ്, അത് നിങ്ങൾക്കൊരു സുപ്രഭാതം പറഞ്ഞിട്ട് മറുപടി കൂടിയും പറഞ്ഞില്ല. ഇത് 10-200 പേര് ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നാലും എന്ത് ചെയ്യും? അവർക്ക് വേറെ പണി ഉണ്ടാവില്ല, നമുക്ക് വേറെ 100,000 പണികളുണ്ട്. പിന്നെ ഇത് മാത്രം സോഷ്യൽ മീഡിയ മാത്രമല്ല, കാർഡ് മാത്രമല്ല, ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരുടെ കൂടെ പോയി സംസാരിക്കണം. എനിക്ക് പാട്ട് ഇഷ്ടമാണ്, വായന ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഇതിന് സമയം കണ്ടെത്തണം. അപ്പോൾ അതാണ്. അപ്പോൾ ഈ പറഞ്ഞു വന്ന ചോദിച്ചു വന്ന വിഷയം മൃഗങ്ങളിലേക്ക് കടന്നു കയറി. അത് അവര് നമ്മൾ അതാണ് പറഞ്ഞ കാടിനെ പഠിക്കണം എന്ന് പറഞ്ഞ. കാട്ടിൽ പോയി പരിചയമുള്ള ആൾക്കാരാ, ആദിവാസികളുണ്ട് കാട്ടിൽ, നമ്മളെ കൊണ്ടുവന്ന വഴികാട്ടികളുണ്ട്, നേച്ചർ ക്യാമ്പുകൾ നടത്തുന്ന വലിയ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഞാനൊക്കെ ജോൺസി മാഷിൻ്റെയൊക്കെ ഇതിൽ വന്ന ആണ്. ജോൺസി മാഷിൻ്റെയൊക്കെ ക്യാമ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെയൊക്കെ കൂട്ടി യോജിപ്പിക്കാനുള്ള സെബാസ്റ്റ്യൻ മാഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ നേച്ചർ ക്യാമ്പുകളിലൊക്കെ ഒരുപാട് പോയി നമ്മൾ കണ്ടു പഠിച്ചാന്ന് നേച്ചർ ക്യാമ്പുകളിലെ നമ്മളെ ഇതിൻ്റെ മൃഗസംരക്ഷണ അല്ല സോറി ഈ വന്യജീവികളുടെ സെൻസസിനെ പോകുമ്പോൾ ക്യാമറ ആയിട്ടല്ല പോകുന്നത്, നോട്ട്ബുക്കും പെൻസിലുമായിട്ടാണ് പോകുന്നത്. ഇന്നെല്ലാവരും ക്യാമറ ആയിട്ടാണ് പോകുന്നത്. ക്യാമറ നല്ലത് തന്നെയാണ്, പക്ഷേ ഫോട്ടോ എടുക്കാൻ കാടിൻ്റെ അകത്ത് കയറാൻ പറ്റുന്ന ഒരു ചാൻസ് ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ അല്ലാത്ത ആൾക്കാരുമുണ്ട്, അല്ലാത്ത ആൾക്കാരോട് നമുക്ക് താല്പര്യമാണ്. ഇത് ക്യാമറ ആയിട്ട് തന്നെ എല്ലായിടത്തും ക്യാമറ ആയിട്ട് തന്നെ പോകാൻ ഇഷ്ടപ്പെടുന്നവരോട് നമുക്ക് വലിയ താല്പര്യമാണ്. കാരണം ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ കഴുത്തിൽ ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 24 മണിക്കൂറും ക്യാമറ ആയിട്ട് നടക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അത് നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ക്യാമറ കാണുന്നത്. അല്ലാതെ ഒരു വലിയ ഫോട്ടോഗ്രാഫർ എന്ന നിലയിലല്ല. പിന്നെ എനിക്കിവിടെ ജീവിക്കണം, അതിന് ഈ ജീവികളൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. വെള്ളവും മണ്ണും ഇതൊക്കെ ഉണ്ടാവണം. അപ്പോൾ അതിനു വേണ്ടിയാണ് അതായത് ഫോട്ടോ എടുക്കുന്നത്. നമ്മൾ ഇന്നിവിടെ ഒരു മത്സരത്തിനൊന്നും അയച്ചിട്ടില്ല ഫോട്ടോഗ്രാഫർ. അതെ അതെ. അത് പലരോടും നമ്മൾ കാട്ടിൽ പോയാൽ കണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും അത് ചിലപ്പോൾ കാട് നശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒക്കെ എല്ലാവരും പറഞ്ഞ അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഞങ്ങളത് എഴുതാം. വളരെ പ്രസിദ്ധരായ പല ആൾക്കാരൊക്കെ ഇപ്പോൾ ഡീറ്റെയിലൊക്കെ ശേഖരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ നമുക്ക് തന്നെ എഴുതാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച്, കാരണം ഒരുവിധം വായനയൊക്കെ ഉള്ളതാണ്. അങ്ങനെ ചെറിയ മാസിക സൂചിമുഖി പോലത്തെ മാസിക, പിന്നെ അങ്ങനെ ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയുടെ ഒരു ചോലാർ പത്രിക എന്നുള്ളൊരു മാസികയുണ്ട്, അതിലൊക്കെ എഴുതി. പിന്നെ മലയാള സമകാലീന മലയാളം വരിക, അതുപോലെ വന്ന് മാതൃഭാഷ വകുപ്പിൽ ഒരു 8 വർഷം കോളം ചെയ്ത് മലമുഴക്കി എന്ന് പറഞ്ഞൊരു കോളം യാത്രാ മാസികയിൽ ചെയ്തിട്ടുണ്ട്, കാർഡും ക്യാമറയെന്നും പറഞ്ഞ്. അപ്പോൾ അത് അത്തരം അനുഭവങ്ങൾ നമ്മൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നു തുടങ്ങി. പിന്നെ പലവരും ഈ സംരക്ഷണത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങി. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി മാതൃഭൂമി ബാലഭൂമിയിൽ എഴുതിയിട്ടുണ്ട്, മലയാള മനോരമയുടെ ഭാഷാഭൂഷണിയിൽ എഴുതിയിട്ടുണ്ട്, വനിതയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എഴുത്തിലോട്ട് വന്ന് എഴുത്ത് വായിക്കാൻ ആൾക്കാർ വായിച്ചവരൊക്കെ പറയുന്ന നല്ല ഭാഷയാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ വലിയ സാഹിത്യം ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയുന്ന ഭാഷ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അവരോട് പറയുന്നു എന്നുള്ളൂ. അത് ആൾക്കാർ വന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ തോന്നാറില്ല, അങ്ങനെ എനിക്ക് അതിനോട് അങ്ങനെ താല്പര്യമൊന്നുമില്ല. നമ്മൾക്ക് പറയാനുള്ള ആൾക്കാരോട് പറയുന്നുണ്ട്. പിന്നെ ഈ കാടിനെ കുറിച്ചുള്ള ഇപ്പോൾ ഒരു 10 പുസ്തകം വന്നിട്ടുണ്ട്. അതിൽ 1 എണ്ണം കേരള സാഹിത്യ അക്കാദമി ഇറക്കിയത്, പിന്നെ ബാക്കി 8 പുസ്തകവും മാതൃഭൂമി ബുക്സ് തന്നെ ഇറക്കിയത്. പിന്നെ 1 എണ്ണം ഭാഷാ ബുക്സ്, അത് ലാസ്റ്റ് ഇറക്കിയത് അതാണ് തളിരിലകളിലെ ധ്യാനം എന്ന് പറഞ്ഞു ഭാഷാ ബുക്സ് ഇറക്കിയത്. കൂടാതെ മാതൃഭൂമി 2 പുസ്തകം കുട്ടികളുടെ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. കാട്ടിൽ കാട് കാണുന്ന കുട്ടികളൊക്കെ പറഞ്ഞ് അങ്ങനെ 2 പുസ്തകങ്ങളുണ്ട് ബാലഭൂമിയിൽ എഴുതി. ഇതൊക്കെ നല്ല സ്വീകരണമുള്ള ആൾക്കാർ എന്താ പലതും പല പതിപ്പുകളും ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ സാധിക്കുന്നു. ആ ഒരു ഡയലോഗിനോട്? ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ച ആളല്ല, പഠിച്ചിട്ടില്ല. ഇന്നലെ എന്നെ കാട് പഠിപ്പിക്കുകയും ചെയ്തതാണ്. ഇന്നവരെ ഒരു സ്ഥലത്ത് പോയി ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടില്ല. മാർഷ്യൽ ആർട്സ് ഞാൻ പഠിച്ചേക്കുന്ന കാര്യം മാർഷ്യൽ ആർട്സാണ്. അപ്പോൾ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് പറ്റും. പിന്നെ പഠിക്കൽ എന്ന് പറഞ്ഞാൽ ആവർത്തനം, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക.
അത് നമ്മളുടെ ഞങ്ങളുടെ മാസ്റ്റേഴ്സൊക്കെ പറയും. ഇപ്പോൾ കരാട്ടയിൽ ഒരു പഞ്ച് ചെയ്യുന്നത് അതിങ്ങനെ ചെയ്യും. ഇപ്പോൾ എൻ്റെ മാസ്റ്ററിന് 75 വയസ്സുണ്ട്, ഡോക്ടർ എസ് രത്നം. അദ്ദേഹം ഇപ്പോഴും 3000-3500 പഞ്ച് ചെയ്യും ഈ 75 വയസ്സുള്ള. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ 86 വയസ്സുണ്ട്, ഒക്കിനാവ ജപ്പാനിൽ. അപ്പോൾ അത്തരം ഒരു മാസ്റ്ററിൻ്റെ കീഴിലാണ് ഞാനൊക്കെ വന്നേക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ റിപ്പിറ്റേഷനാണ്. അപ്പോൾ നമ്മൾ പരിശീലനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതാണ് പഠനം. അപ്പോൾ ഇന്നലെ ചെയ്തതിനെക്കാട്ടിയും ഇന്ന് നന്നായിട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അതിനെക്കാട്ടിയും നന്നായിട്ട് ഇന്ന് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തന്നെ നമ്മളെ മാസ്റ്റർമാരായി ചെയ്യുന്നു. പിന്നെ ഇത്രയും പ്രകാശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഗുരുക്കന്മാർ, വലിയ ഗുരുക്കന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ വിളിച്ചോണ്ട് ശരിക്കും. ഞാൻ ഫോട്ടോഗ്രാഫി ഇന്നവരെ ആരുടെ നിന്നും പോയി പഠിച്ചതല്ല, കാർഡ് എന്നെ പഠിപ്പിച്ച എടുത്ത് അതിന് തെറ്റിതിരുത്തി എടുത്ത് തരും. മറ്റേ കോപ്പി പേസ്റ്റ് ആവാൻ ഇഷ്ടമല്ല. അതാണ് പഠിക്കുന്നതല്ല കേട്ടോ, പഠിക്കുന്നവരെന്നല്ല, അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. വലിയ തോതിലുള്ള ഫീസുകളും ഇപ്പോൾ ഡിപ്ലോമ കോഴ്സുകളോ അല്ലെങ്കിൽ 1 ഇയർ കോഴ്സുകളോ അങ്ങനത്തെ കോഴ്സുകളോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ അത്തരം ഇല്ല, അതിന് നമ്മളെതിരല്ല. അത് നന്നായിട്ട് പഠിച്ചാൽ അത്രയും നല്ലത്. പക്ഷേ ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനം ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്ത്, അത്രയും ഞാൻ പറയാം. മറ്റേ തെറ്റാണെന്ന് ഒരിക്കലും പറയുന്നില്ല, കാരണം അത് പഠിക്കണം. ഇപ്പോൾ സിനിമ ഫോട്ടോഗ്രാഫി എനിക്ക് ഒരു ചുക്ക് പറഞ്ഞു വിടാം. ഫാഷൻ ഫോട്ടോഗ്രാഫി അറിയാം, ഫുഡിൻ്റെ ഫോട്ടോഗ്രാഫി എനിക്ക് അറിയാത്ത വിഷയമാണ്. ഈ സ്റ്റുഡിയോയിലിരിക്കുന്ന എൻ്റെ സുഹൃത്ത് രാജൻ, അദ്ദേഹം ഇപ്പോൾ ലൈറ്റിംഗ്, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുവിടാം. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയം അതിനെക്കുറിച്ച് മാത്രം പഠിച്ച് ഇതെല്ലാം കൂടി പഠിച്ചിട്ട് ഒരു സഹലകലാ വല്ലഭനായിട്ട് എനിക്കാണ് എനിക്ക് താല്പര്യമില്ല. പഠിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഞാൻ പഠിച്ചാൽ മതിയില്ല. അപ്പോൾ അവർ ഫിലിമിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടിക്കൽ ചെയ്യണം. പ്രാക്ടീസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, തിയറിക്കല്ല. ഞാൻ അങ്ങനെ കരുതുന്നതാണ്, പ്രാക്ടീസിനാണ് പ്രാധാന്യം കൊടുക്കണം. പിന്നെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. എന്ത് ഫോട്ടോഗ്രാഫി ആയാലും അതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്. അത്ര അതാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്ന സാധനം, ലൈറ്റ് ആൻഡ് ഷെയ്ഡാണ്. ഇപ്പം ഇങ്ങനെ ഒരു കൈ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് വരുന്നത്, ഇവിടെ ഷെയ്ഡ്, ആ ഷെയ്ഡ് ഉണ്ടാവണം. ഇപ്പോഴത്തെ പല ചില സീരിയൽ കണ്ടല്ലേ, 4 സൈഡിൽ നിന്ന് സൂര്യനെ കുതിച്ച പോലെ റൂമിൻ്റെ അകത്ത്. അപ്പോൾ അതുപോലെ ആയവർ ഒരുപാട്. ഇപ്പോഴത്തെ നമ്മുടെ പുതിയ തലമുറയിൽ സിനിമ ചെയ്യുന്നവരും ഒക്കെ ഗംഭീര ആർട്ടിസ്റ്റുകളാണ് അവർ. അത് ആക്ട് ചെയ്യുന്നവരും ക്യാമറ വർക്ക് ചെയ്യുന്നവരും ലൈറ്റും എല്ലാം ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റാണ്. കാരണം ഇപ്പോൾ സോഷ്യൽ ഇത് തന്നെ നമ്മൾ നെറ്റ്ഫ്ലിക്സ് ആയാലും എല്ലാം ഇപ്പോൾ പുറത്തുള്ള ഫിലിമുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സീരിയൽ പുറത്തുള്ള നമ്മുടെ ഇവിടുത്തെ തല്ലിപ്പുള്ളി സീരിയലല്ല, ഈ കിച്ചൻ്റെയും ഇതിൻ്റെയും ചുറ്റിപ്പറ്റിയുള്ള സീരിയൽ, അതൊക്കെ എത്രയോ വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ സാധനമാണ്. ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമാണത്. അതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്കിപ്പോൾ നെറ്റ്ഫ്ലിക്സിന്നായാലും ആമസോൺ പ്രൈം, ആമസോൺ ഒരുപാട് ഇതുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് കണ്ട് പഠിക്കാൻ പറ്റും ഇത്തരം ആൾക്കാർക്ക് ലൈറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ ഷെയ്ഡിൽ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് കോപ്പി പേസ്റ്റ് ആവരുത്. അതാണ് അപ്പാടെ അത് പകർത്തി വെക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. അവർ സുഖമല്ലല്ലോ വേറെ ആളുടെ സാധനം. നമുക്ക് നമ്മുടെ സ്പേസ് അവിടെ ഉണ്ട്, അതിൽ കണ്ടെത്താം, സുഖമായിട്ട് പോവാം. അത് ചെറുപ്പം തുടങ്ങി. അത് എൻ്റെ അമ്മാവന്മാരൊക്കെ ഇങ്ങനെ മാർഷ്യൽ ആർട്ടിസ്റ്റുകളൊന്നുമല്ല, അവരെ എക്സസൈസിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു. പിന്നെ നമ്മളുടെ വീടിൻ്റെ, ഞാൻ താമസിച്ച വീടിൻ്റെ തൊട്ട് അപ്പുറത്ത് പടിഞ്ഞാറയിലെ ഒരു അമ്മച്ചിയും കുറെ മക്കളും ഉണ്ടായിരുന്നു. അതിൽ ഒരു ഈനാസി എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ എക്സസൈസ് ചെയ്യലും അത് വെയിറ്റ് എടുക്കില്ല. അപ്പോൾ ചെറുപ്പത്തിൽ അതൊക്കെ കാണും, റോപ്പിലൊക്കെ ഇങ്ങനെ ക്ലൈംബ് ചെയ്യുന്നതൊക്കെ കാണും. അപ്പോൾ അതൊക്കെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന കാര്യത്തിനെ കുറിച്ച്. പിന്നെ അമ്മ ടീച്ചറായിരുന്നു, ഫാദർ ഷിപ്പിലൊക്കെ ഇരുന്ന് പിന്നെ തിരിച്ചു പോകുന്നു, ഹാർട്ടിന് കംപ്ലയിൻറ്റ് വന്നിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ അമ്മ എപ്പോഴും പറയും ഇങ്ങനെ ഹെൽത്തിന്, ഹെൽത്താണ് ആദ്യം നോക്കേണ്ടിയിരുന്നത്. എപ്പോഴും പറയും നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരാളാണ്, റിട്ടയർഡ് ആയിട്ടും സ്പോർട്സിലൊക്കെ പോയി വിൻ ചെയ്ത് വന്നിട്ടുണ്ട് അമ്മ. അപ്പോൾ അതൊക്കെ നമ്മളെ മൈൻഡിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരോട്, വലിയ ഇത്തിരും മസിലും വലിയ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ചെറുപ്പത്തിലെ ഭയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഞാൻ ശുദ്ധന്മാരുടെ ഇടയിൽ വരുന്നത്, ശുദ്ധമായ ജനം, അതായത് കാട്ടുപോത്ത ആന കരടി. അപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. പിന്നെ കള്ളത്തരം പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ബിരുദം കിട്ടും, കാരണം അവരെന്നെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് മറ്റേ അവർ. അപ്പോൾ അത് കാരണം ഇപ്പോൾ അങ്ങനെ ഭയം, മനുഷ്യരെ എനിക്ക് അങ്ങനെ വലിയ ഭയമൊന്നുമില്ല. പക്ഷേ മനുഷ്യരാണ് ഏറ്റവും അപകടകാരി ഭൂമിയിൽ, വന്യജീവികളൊന്നുമല്ല. അത് ഇന്നും ഇന്നലെ പത്രത്തിൽ വന്നിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞത് ഇന്നത്തെ പത്രത്തിലുണ്ട്. ഇപ്പോൾ ഈ മാർഷൽ ആർട്സ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കായിക പ്രവർത്തനങ്ങൾ ഒരാൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട്? അത് തീർച്ചയായിട്ടും വേണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഡെയിലി പത്രങ്ങൾ വായിക്കുകയല്ലേ. നമ്മളിപ്പോൾ ഡാൻസ് പഠിക്കാൻ കുട്ടികൾ വിടണം, സ്വിമ്മിങ്ങിന് വേണ്ടി എല്ലാം അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ മാർഷൽ ആർട്സ് പഠിക്കണം.
അത് ഇന്നത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എന്ത് വേണമെങ്കിലും പഠിക്കും. ഞാനിപ്പോൾ കരാട്ടയിലും തായ്ച്ചയിലും ചിക്കോങ്ങിലൊക്കെയാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് പഠിക്കണം വളരെ നല്ല, പക്ഷേ നല്ല ടീച്ചറിൻ്റെ അടുത്തു നിന്നായിരിക്കണം പഠിക്കേണ്ടത്. നല്ല ഗുരു ആയിരിക്കണം, അതൊരു മോഡലായിരിക്കണം ഗുരു എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇത് മാർഷ്യൽ ആർട്സ് ഒരിക്കലും മത്സരമല്ല കേട്ടോ. ഇപ്പോൾ പലതും സ്പോർട്സാണ്. ഇപ്പോൾ ഞാൻ കരാട്ടയാണ് കൂടുതൽ ഇത് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ പലപ്പോഴും സ്പോർട്സിനാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥ കരാട്ടയിൽ സ്പോർട്സ് ഇല്ല, റിയൽ. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്ന ഒക്കിനാവൻ ട്രഡീഷണൽ കരാട്ടയാണ്. അത് എല്ലാ മാർഷ്യൽ ആർട്സ്, അതായത് കരാട്ടയുടെ ഈറ്റില്ലം ഒക്കിന, ജപ്പാനിലെ ഒക്കിനാവയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള മാർഷ്യൽ ആർട്സ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ മാസ്റ്റർ അവിടെ പോയാണ് ഇത് പഠിക്കുന്നതൊക്കെ. ഷോറിൻ്റെ എന്നുള്ള ഷോബുക്കാൻ സ്റ്റൈൽ, അതാണ് ഇപ്പോൾ നമ്മളിവിടെ എറണാകുളത്ത് ചാവറയിൽ ഇത് ചെയ്തത്. പിന്നെ ഇവിടെ ഒരു വലിയൊരു സ്റ്റുഡിയോ തുടങ്ങണമെന്നുണ്ട്. മാർഷ്യൽ ആർട്സിൻ്റെ സ്റ്റുഡിയോ എന്ന ഹൈ ലെവലിലുള്ളൊരു ഇത് പണിയണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വലിയ ഇതുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കുറച്ച് സുഹൃത്തുക്കൾ അങ്ങനെ വരണം സംരംഭം തുടങ്ങണമെന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. കാരണം നല്ല സാധനം, നമ്മൾ ഫ്രഷ് ജ്യൂസ് ആവശ്യപ്പെട്ടാൽ അതിൽ വരുന്നൊരു പാല് ചേർക്കും, ഐസ് ഇടും, പഞ്ചസാര ഇടും, ഫ്രഷ് ജ്യൂസ് ഉപയോഗിച്ചിട്ട്. ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ആ പഴത്തിൻ്റെ സാറാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സാധനം കൊടുക്കുക എന്നുള്ളത്. അതിൽ ഈ ഗിമിക്കുകളൊന്നും ഇടുന്നില്ല. നിങ്ങൾ സ്പോർട്സ് അല്ലെങ്കിൽ ഇത്ര വർഷം കൊണ്ട് ഇന്ന ബെൽറ്റ് മേടിച്ചു തരാം അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. ട്രഡീഷണൽ പഠിക്കണോ, ഒറിജിനൽ സാധനം പഠിക്കും. ഒറിജിനൽ ഞാൻ തരാം, നമ്മുടെ സ്കൂളിൽ തരും, അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മത്സരമല്ല. പിന്നെ മാർഷ്യൽ ആർട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മത്സരിക്കുന്നത് എന്നോടുള്ള, ഇന്നലെ ചെയ്തതിനെക്കാട്ടി നന്നായിട്ട് ഇന്ന് ചെയ്യാം. ഒരാളെ അടിക്കാനും ഇടിക്കാനും ഒന്നുമല്ല മാർഷ്യൽ ആർട്സ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നല്ലൊരു വാക്ക് വാചകം കിട്ടി. നമ്മളുടെ ചാവറയിൽ അന്ന് വന്നിരുന്നു, ഇല്ല ആ ചാവറയിൽ മാർഷ്യൽ ആർട്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫാദർ പുതുശ്ശേരി, അദ്ദേഹം പറഞ്ഞത് മാർഷ്യൽ ആർട്സ് ആളെ അടിച്ചു വീഴ്ത്താനല്ല, വീണ് കിടക്കുന്നവരെ കൈപിടിച്ച് ഉയർത്താനും. അത് ഗംഭീര വാക്കാണ്, ഞാനതെല്ലായിടത്തും പറയുന്നുണ്ട്. നമ്മളെ വാചകമല്ല അദ്ദേഹം പറഞ്ഞാണ്, അത് ഒരാളും ഇന്നുവരെ ലോകത്തിൽ പറഞ്ഞിട്ടില്ല. അതാണ് വീണ് കിടക്കുന്നതിന് ഉയർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത്, അതാണ് മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നത്. ഒരാളെ അടിക്കാനിരിക്കുകയാണ് ഇത്രയും വർഷം എന്തിനു നമ്മൾ പഠിക്കുന്നത്. നമ്മൾ മോഡലായിരിക്കണം, നമ്മൾ ആരോഗ്യം പറയണം, നമ്മൾ ഇത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല, ഇതൊക്കെ പറഞ്ഞ് നല്ല പെരുമാറ്റം, സമൂഹത്തിനോട് നല്ല പെരുമാറ്റം, പാരൻസിനോട് പെരുമാറ്റം, ഇതൊക്കെ വേണമെന്ന് പറയും. എന്നിട്ട് ഇതിന് ഓപ്പോസിറ്റാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിരിക്കുന്നത്. നല്ല ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട് മാർഷ്യൽ ആർട്സ് പഠിച്ച. ഇപ്പോൾ കളരിപ്പയറ്റ് ആയാലും ജൂഡോ ആയാലും കരാട്ടെ ആയാലും നല്ല മാസ്റ്റേഴ്സ് കേരളത്തിലൊക്കെ ഉണ്ട്, അല്ലാത്തവരുണ്ട്. എപ്പോഴും നല്ലതിൻ്റെ തട്ട് കുറച്ച് ഇത് മറ്റേ കൂടുതലാണ്. ഇപ്പോൾ മോശമായ സ്ഥലം പക്ഷേ കുഴപ്പമില്ല, സാവധാനം ഇത് പൊങ്ങി വരും, അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇത്തരം ഒരു സ്കൂൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നത്. ഫോട്ടോഗ്രാഫിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പോൾ പുതിയതായിട്ട് പുതിയ തലമുറയിൽപ്പെട്ടവർ ഒരുപാട് ആൾക്കാർ ഈ പാഷൻ കൊണ്ടും ഒക്കെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് ഇറങ്ങി വരുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് അവരിപ്പോൾ അവരുടെ ഫോട്ടോസൊക്കെ പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഫോട്ടോസ് നമ്മളെടുക്കുന്ന ഫോട്ടോസ് ഒരു എക്സിബിഷൻ വഴിയാണ് അല്ലെങ്കിൽ ഇതുപോലെ മാഗസീൻസ് വഴിയാണ് പുറത്തുള്ളവർ കണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോയി എടുക്കുന്ന ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് കടന്നു വരുന്ന ഇപ്പോഴത്തെ ഒരു പുതു തലമുറയോട് എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്? അത് കാടും നമ്മളും തമ്മിൽ ഒറ്റയ്ക്കാവുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കുക. അപ്പോൾ കാട് പറഞ്ഞുതരും, അതാണ് അവരോട് പറയുന്നത്. കാടും അവരും അത് ക്യാമറ ഇല്ലാതെ ഒന്ന് കാട്ടിൽ രണ്ട് മൂന്ന് ദിവസം കാട്ടിൽ ഒന്ന് പോയി നോക്കുക എന്ന് വെച്ച് ഒരു പരിചയം ഇല്ലാത്തവർ ആദ്യം തന്നെ ഒറ്റയ്ക്ക് കാട്ടിലോട്ട് പോകാനും നിൽക്കരുത്. അത് കാടിനെ പരിചയമുള്ള ആൾക്കാരോട്, ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും ഇപ്പോൾ പറഞ്ഞിരിക്കണം തേക്കടി, വാഴാനി, ചിമ്മിനി ഇവിടെയൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ളൊരു വാച്ചിനായിട്ട് പോവുക, അവർ പറയുന്നത് ശ്രദ്ധിക്കുക, കുറച്ച് നേരം ശബ്ദമായിട്ട് കാട്ടിലിരിക്കുക, അപ്പോൾ കിട്ടും. അപ്പോൾ കാട് പറഞ്ഞു തരും, അതാണ് നമ്മൾ ഇപ്പോൾ ക്യാമറയായിട്ട് ഈ ഫോട്ടോഗ്രാഫിക്കല്ല പ്രാധാന്യം, കാടിനാ പ്രാധാന്യം. നമ്മളെപ്പോഴും കാണുന്നതാണ്, അല്ലാണ്ട് ഫോട്ടോഗ്രാഫിക്ക് പ്രാധാന്യം കൊടുത്ത് നമുക്ക് നമ്മൾ ഫ്രെയിമായിട്ട് മാത്രം കാടിൽ കാണുള്ളൂ. അത് നമ്മൾ കാടും ക്യാമറ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും ആ പുസ്തകം ഇത്തരം കാര്യങ്ങളാണ് ചൂണ്ടിക്കാണുന്നത്, കാടും ക്യാമറ എന്ന് പറഞ്ഞ പുസ്തകം. കാടുമായിട്ട് അത്രയും അടുത്തൊരു ബന്ധമുള്ള സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മളൊരു ഫോട്ടോ എടുക്കാൻ കാണുന്നുള്ളൂ. ഇപ്പൊ സാറ് പറഞ്ഞു കാടും നമ്മളും മാത്രമുള്ളൊരു സമയം, അപ്പൊ ആ ഒരു സമയത്ത് നമ്മളെ എല്ലാ ഇതും തുറന്നിരിക്കുകയായിരിക്കും, ചെവിയും നമ്മള് ഫുൾ ഇല്ല, ഞാൻ ഭയങ്കര ആനന്ദമൊക്കെയുള്ളൂ. എനിക്ക് ഭയങ്കര ഒരു മെഡിറ്റേഷൻ മൂവ്മെന്റ് ആണ്. ഞാനും കാടും മാത്രമുള്ള ഒരു ബന്ധമാണ്. പിന്നെ എനിക്ക് അപകടം പറ്റൂല എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ചിലപ്പോൾ നാളെ പറ്റുമായിരിക്കാം, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. എനിക്ക് അപകടം പറ്റില്ല, കാരണം അപകടം പട്ടി കടിക്കും കടിക്കും എന്നും പറഞ്ഞ് വിചാരിച്ചാൽ പട്ടി കടിച്ചിരിക്കും, കടിക്കൂലെന്ന് ചിന്തിച്ചാൽ മതി, അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല.
അപ്പോൾ ഞാനങ്ങനെയാണ്, എനിക്ക് ഒറ്റക്ക് കാണും. ഞാൻ ഭയങ്കര പോരല മൂവ് ചെയ്യുന്ന ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ കാട് നമ്മളെ മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുന്നു, നമ്മളൊക്കെ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നു. ഇപ്പോൾ കരടിയുടെ മൂവ്മെൻ്റ് ആയാലും ഇപ്പോൾ ചീക്കോങ് എന്നൊക്കെ പറഞ്ഞ ഒരു മൂവ്മെൻ്റൊക്കെ ഇതുണ്ട്, അപ്പോൾ അത് കരടിയുടെ പോസാണ്. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ അഡ്വാൻസ്. ഇപ്പോൾ തായ്ച്ചി ഭയങ്കര വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് എൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ കാട്ടിലെ ആനയാണ്. ഏറ്റവും വെയിറ്റ് കരയിലെ ഏറ്റവും വലിപ്പമുള്ള ജീവിയാണ്. അപ്പോൾ അതിന് മൂവ് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾ, അതെങ്ങനെ മൂവ് ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്ര മൂവ്മെൻറ്റ് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് കാണേണ്ട ശരിക്കും ഗുരുനാഥനാണ്. അപ്പോൾ ഇവരോട് ടിപ്സ് പറയണമെന്ന് വെച്ചാൽ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. അതായത് വലിയ ഗ്രൂപ്പ് പോകണം, കുറച്ച് കൊണ്ടുവന്ന് തനിച്ച് കുറച്ച് സമയം കാട്ടിൽ ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ അത്രയും ചിലവഴിക്കുക. നിശബ്ദമായിട്ടിരിക്കുക, നോക്കുക, ശബ്ദങ്ങൾ ശ്രവിക്കുക, ഗന്ധങ്ങളിൽ കൂടെ കാട്ടിനെ തിരിച്ചറിയാൻ നോക്കുക. ഇതൊക്കെ നമുക്ക് സാധ്യമാവും, കാരണം ആദിവാസികൾക്കൊക്കെ സാധിക്കുന്ന കാര്യമാണ്. നമ്മളും കാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ജീനിലൊക്കെ ഇതുണ്ട്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഒരു കാര്യം കൂടി അതിൻ്റെ ഇടയിൽ പറയണം, ഇപ്പോൾ നമുക്ക് പറയേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പോൾ പലപ്പോഴും കാട്ടിൽ പോകുന്ന പല ആൾക്കാരും, ഫോട്ടോഗ്രാഫേഴ്സ് എന്നല്ല, പലവരും മദ്യം ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, കാരണം കാട് എന്ന് പറഞ്ഞൊരു ലഹരിയാണ്. ഇവരൊക്കെ തന്നെ പിന്നീട് പറയേണ്ടത് കാട് എനിക്ക് ലഹരിയാണ്, കാട് എനിക്ക് പ്രണയമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് എന്തിനാ മദ്യം കാട്ടിൽ? ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫിറ്റാവണം, ലഹരിയാവുകയാണ്. അപ്പോൾ നമ്മൾ ബിവറേജിൽ പോയി ക്യൂ നിൽക്കണ്ട, പോക്കറ്റിൽ പൈസ എടുക്കുക, ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ അതിൽ നിന്നൊക്കെ മാറണം എന്നാണ് എൻ്റെ ഇത്. ഇപ്പോൾ നമ്മൾ പല ക്യാമ്പസുകളിലും പോയി പറയാറുണ്ട്, ലഹരി വസ്തുക്കൾ പല രീതിയിലുള്ള ലഹരി വസ്തുക്കൾക്ക് അഡിക്റ്റായിട്ട് മാറുന്നൊരു സമയമാണിത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അത് മുഖവിലൊക്കെ തന്നെ എടുക്കുകയും വേണം. അത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിട്ട് ഇത്തരം ലഹരിയിലോട്ടാണ് പോകണ്ടേ. കാടിനെ കാണുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ആനന്ദം, നിങ്ങളൊരു ഡാൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, നിങ്ങൾ മാർഷ്യൽ ആർട്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, അപ്പോൾ മറ്റുള്ള സാധനങ്ങൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത, അതായത് നമ്മുടെ ഫിസിക്കലും നമ്മളുടെ ആരോഗ്യത്തെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആനന്ദം കണ്ടെത്തുക. പിന്നെ അത് മദ്യം കഴിച്ചാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാബ്ലറ്റോ എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് അത്തരം ലഹരി എന്തിനാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് കൃത്രിമമാണ്. അത് പോയി കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഇത് നമ്മൾ അത് വേണമെന്നുള്ള ആഗ്രഹം, പിന്നെ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വീട്ടിലും സമൂഹത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ടുഡേന്റെ എല്ലാവർക്കും, അത് കാണുന്നവർക്കും എൻ്റെ കൂടെ വന്ന നിങ്ങൾക്കും ഫോട്ടോഗ്രാഫർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.